എൻ എസ് മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ എസ് മാധവനെക്കുറിച്ച് ചില കാര്യങ്ങൾ അവതരിപ്പിക്കും. അതായത് 1948 എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് എൻ എസ് മാധവൻ. മലയാള സാഹിത്യത്തിലെ അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകൾ എന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥാകൃത്തുക്കളിൽ ഒരാളായിട്ട് എൻ എസ് മാധവൻ അറിയപ്പെടുന്നു. ഹിക്കിറ്റ, ചൂളൈമേട്ടിലെ ശവങ്ങൾ, പര്യായ കഥകൾ, പഞ്ചകന്യകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നോവൽ. ഇനി അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വി പി ശിവകുമാർ സ്മാരക കേളി പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം, കഥാ പ്രൈസ് എന്നിവ അദ്ദേഹത്തെ തേടി എത്തിയ പുരസ്കാരങ്ങളാണ്. ഇതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ് ഇതൊക്കെ ഹിക്കിറ്റ എന്ന കഥയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി കഥയിലേക്ക് പോവാം. എൻ എസ് മാധവൻ വൻമരങ്ങൾ വീഴുമ്പോൾ. അപ്പോൾ ഇവിടെ കലാപങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ള കഥ പറയുന്നത്. മഠത്തിലെ രേഖകൾ പരിശോധിക്കുമ്പോഴെല്ലാം ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് എന്ന് കഥാകൃത്ത് പറയും. അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മരണങ്ങൾ ഇവിടെ കൂടുതൽ നടക്കാറുള്ളത്. അപ്പോൾ ഈ തണുപ്പ് മാസത്തിൽ മഠത്തിലെ വൃദ്ധകളായ അന്തേവാസികളുടെ പഴകിയ ഹൃദയങ്ങൾ അവർക്ക് കൂടുതൽ ചൂട് നൽകുന്നതിന് പണിപ്പെടുന്നതിനിടയിൽ തളർന്നു നിന്നു പോകുന്നതായിരിക്കാം എന്ന് എൻ എസ് മാധവൻ എന്ന കഥാകൃത്ത് ഇങ്ങനെ പറയും. കാരണം ആ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മഠത്തിലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ തണുപ്പിൽ നിന്ന് അവർ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ടായിരിക്കാം ഈ മരണങ്ങൾ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്ക. അപ്പോൾ ഈ ഒക്ടോബറിൽ 2 മരണമേ നടന്നിട്ടുള്ളൂ. സിസ്റ്റർ ഫിലോമിനയുടെ പ്രാതലിന് ഫിലോമിനാമയെ കാണാഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു ഫിലോമിനാമയ്ക്ക് എന്തു പറ്റി. അപ്പോൾ ഒരു ആത്മകഥ പോലെ പറയേ ഒക്ടോബറിൽ ആകെ ഒരു മരണേണ് നടന്നുള്ളൂ. അത് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഒരാൾ മരിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ തീൻമേശയിൽ നിന്ന് വീൽചെയർ കൈകൊണ്ട് ഉരുട്ടി സിസ്റ്റർ കത്രീന മേൽവശം കൂർത്ത ഗോതിക്ക് ജനാലയുടെ മുമ്പിൽ ചെന്നിരുന്നു. സിസ്റ്റർ മാർഗരിറ്റയുടെയും കൈവിരലുകളിലെ ജപമാലയുടെ ഭ്രമണം കൂടുതൽ വേഗത്തിലായി. സിസ്റ്റർ മാർത്ത തല കുമ്പിട്ടിരുന്ന ഗ്ലാസ്സിലെ പാല് തുള്ളി തുള്ളിയായി ശ്രദ്ധയോടെ കുടിച്ച് 2 നിരയായി കട്ടിലുകളിട്ട് കന്യാസ്ത്രീകൾ കിടക്കുന്ന നീണ്ട ഹാളിൽ പോയി ഫിലോമിനാമയെ നോക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു. ബിഷപ്സ് ഹൗസിലെ തോമാച്ചനോട് ഉടനെ വരുവാൻ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. 1984 ഒക്ടോബർ 31 ഞാൻ ശരിക്കും ഓർക്കുന്നു. അന്നു കാലത്ത് ഞാൻ മീററ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പുതുതായി മഠത്തിൽ താമസിക്കുവാൻ ഒറീസയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും വണ്ടി വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു എൻ എസ് മാധവൻ അവതരിപ്പിക്കുന്ന കഥാനായിക നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ സ്വയം പറയുന്ന രീതിയിലാണ് കഥ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കന്യാസ്ത്രീ മഠത്തിനെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കന്യാസ്ത്രീ മഠത്തിലെ മരണങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത്, അപ്പോൾ ഈ ഒക്ടോബറിൽ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മഠത്തിൻ്റെ അവസ്ഥ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1984 ഒക്ടോബർ 31 ഇവരെ ഓർക്കുകയാണ് എന്ന് പറയുകയാണ്. കാരണം അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്
പുതുതായിട്ട് മഠത്തിൽ താമസിക്കാൻ വരുന്ന ഒറീസയിൽ നിന്ന് വരുന്ന കന്യാസ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു കന്യാസ്ത്രീ, മുഖത്ത് തരിതരിയായി ചുളിവ് വീണ വയസ്സായ മറ്റൊരു കന്യാസ്ത്രീ, അപ്പോൾ അവരെ കണ്ടപ്പോൾ മുന്നോട്ട് വന്നു, സിസ്റ്റർ മലയാളിയാണോ എന്ന് കണ്ട ഉടനെ വയസ്സായിട്ടുള്ള കന്യാസ്ത്രീ ചോദിക്കുന്നു. അപ്പോൾ അതെ, എവിടെയാ വീട്? വരാപ്പുഴ എറണാകുളത്തിൻ്റെ അടുത്ത്. അമ്മ എവിടുത്തെയാന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ വടക്കാണ്, തിരുവമ്പാടിയാണ്, അപ്പൻ കുടിയേറ്റക്കാരനാണ് എന്ന് അവർ തമ്മിലുള്ളൊരു സൗഹൃദ സംഭാഷണമാണ്. അപ്പോൾ ചെറുപ്പക്കാരിയായിട്ടുള്ള കന്യാസ്ത്രീ ഒറീസയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം തിരിച്ചു പോകണം. സിസ്റ്റർ അഞ്ജലിക്ക, അതായിരുന്നു വയസ്സായ കന്യാസ്ത്രീയുടെ പേര്. അപ്പോൾ പ്രമേഹമുണ്ടെന്നും മധുരം കൊടുക്കരുതെന്നും അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറീസയിൽ തന്നെയായിരുന്നു, സിസ്റ്റർ അഞ്ജലിക്ക ഇവരോട് മറുപടി പറയും. അപ്പോൾ കട്ടക്ക് റൗർക്കലാം, കാലഹന്തി, ഒടുവിൽ ഭുവനേശ്വരം അങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു. കണക്കും സയൻസും അവസാനം ദ മീററ്റിലേക്ക്, എല്ലാം അവസാനിക്കുന്നത് മീററ്റിൽ വെച്ചാണല്ലോ. മഠത്തിലേക്കുള്ള വഴിയിലെ കുരിശുകൾ സമൃദ്ധമായി വളർന്നിരുന്ന സെമിത്തേരി അവരങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ അന്ന് വന്നപ്പോൾ പറഞ്ഞത് ഇവർ ഓർക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏതായാലും കാലം ചെയ്ത ബിഷപ്പാണ് സഭയിലെ വയസ്സായിട്ടുള്ള കന്യാസ്ത്രീക്ക് വേണ്ടിയിട്ട്, കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മഠം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ മഠം ഉണ്ടാക്കുന്നതിന് മുമ്പ് കന്യാസ്ത്രീകൾ അവരവർ താമസിച്ചിരുന്നിടത്ത് പരിചരണം കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം കൂടെ കൂടെ ബിഷപ്പുമാരുടെ യോഗങ്ങളിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഞാൻ നേഴ്സിംഗ് ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അന്നത്തെ മീററ്റിലെ ബിഷപ്പ് എന്നെ വിളിപ്പിച്ചു. നീ സഭയുടെ കൊച്ചാണ്, ചങ്ങനാശ്ശേരിക്കാരനായ ബിഷപ്പിന് ഞാൻ അനാഥാലയത്തിൽ വളർന്നതും ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ദൈവവിളി കിട്ടിയതും സഭ തന്നെ എന്നെ ജർമ്മനിയിലേക്ക് അയച്ച് പഠിപ്പിച്ചതും എല്ലാം അറിയാമായിരുന്നു എന്ന് ഇവരിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ മഠത്തിൻ്റെ കാര്യം പറഞ്ഞു. മഠം എന്ന് പറയുന്നത് വയസ്സായിട്ടുള്ള കന്യാസ്ത്രീകളെ താമസിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അവർക്ക് അവർ താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലൊന്നും വേണ്ട രീതിയിലുള്ള പരിചരണം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ അവിടുത്തെ ആളാണ് നമ്മളുടെ കഥാനായികയായിട്ട് വരുന്ന ആൾ. ഇനി ബിഷപ്പ് പറഞ്ഞത് വീണ്ടും ഇങ്ങനെ പറയണം, നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മഠത്തിനെ കുറിച്ച് ആലോചിച്ചത് തന്നെ. ദൈവവേല ചെയ്യാനേ കഴിവില്ലാത്ത നമ്മുടെ സഭയിലെ വയസ്സായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ഒരു അവസാനത്തെ താവളം, അത് നീ നടത്തണം എന്ന് ബിഷപ്പ് അന്ന് പറഞ്ഞത് അവരിങ്ങനെ ഓർക്കുകയാണ്. അപ്പം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതേ ഇല്ല എന്ന് പറയണം. കുട്ടിക്കാലം മുതൽ ഇത്തരം ഘട്ടങ്ങളിലെ എൻ്റെ ഇടനിലക്കാരൻ മാലാഖമാരുടെ മാലാഖയായിട്ടുള്ള ഗബ്രിയൽ മാലാഖയാണ്. അപ്പോൾ കുറേ നേരം അവരെ പ്രാർത്ഥിച്ചു. അവസാനം അവരുടെ പിറകിൽ ഒരു ചിറകടി ശബ്ദം അവർക്ക് കേട്ടതായിട്ട് അവർക്ക് തോന്നി എന്ന് പറയണം. അപ്പോൾ ദൈവദൂതൻ എത്തിയിരിക്കുന്നു. ദൈവത്തിനോട് അടുപ്പമുള്ളവനെ പത്രോസ് എന്ന പാറയിലെ കർത്താവ് തിരുസഭ സ്ഥാപിച്ചു. ഞാനെന്ന വെള്ളാരം കല്ലിൽ ഈ മഠം നിലനിൽക്കുമോ എന്ന് അവരുടെ ആ മാലാഖയോട് ചോദിക്കുകയാണ്. അപ്പോൾ മാലാഖ പറയുന്ന മറുപടിയാണ് സിസ്റ്റർ അഗത, എൻ്റെ മനസ്സ് തന്നെ ഗബ്രിയൽ മാലാഖയുടെ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് അവർക്ക് തോന്നുകയാണ്. നിനക്ക് ഭൂമിയുടെ ഉപ്പാകുവാൻ സർവശക്തൻ തരുന്ന ഒരവസരമാണ് ഇത്. അപ്പോൾ ഉപ്പേ ഉപ്പേ, കാരമില്ലാത്ത ഉപ്പേ എന്ന് അവരിങ്ങനെ കിടക്കയിൽ കിടന്ന് മുഖത്തടിച്ച് കരഞ്ഞു. അപ്പോൾ മഠത്തിലെ ആദ്യത്തെ അന്തേവാസികളുടെ കൂട്ടത്തിലെ ഇപ്പോൾ സിസ്റ്റർ കരുണ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് അവരിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ സ്പെയിൻകാരിയായ സിസ്റ്റർ കരുണ ബീഹാറിൽ അഗതികളായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിശീലന കേന്ദ്രം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെ മഠത്തിലെ ഒരു വലിയ പിയാനോയും ആയിട്ടാണ് താമസിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രായം ചെന്ന അഗതിയായിട്ടുള്ള കരുണയെക്കുറിച്ച് അവരിങ്ങനെ ഓർക്കുകയാണ്, സിസ്റ്റർ കരുണയെക്കുറിച്ച്. ഒറീസയിൽ നിന്ന് അന്നെത്തിയ സിസ്റ്റർ അഞ്ജലിക്കയ്ക്ക് കിടക്കയും മറ്റും ശരിയാക്കി കഴിഞ്ഞപ്പോൾ മണി 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്നും തോമാച്ചൻ്റെ ഫോൺ വന്നത് എന്ന് അവരിങ്ങനെ ഓർക്കണം. അറിഞ്ഞോ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു എന്ന്. അപ്പോൾ കർത്താവേയും എന്ന് അവർ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് പറയണം. മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്, റേഡിയോ പരിക്കേറ്റു എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ ആ ഫോൺ കോളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അഞ്ജലിക്ക വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒറീസയിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി അവരുടെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള സൂപ്പ് കോരി വായിൽ വെച്ച് കൊടുക്കുന്നതിനിടയിൽ സിസ്റ്റർ
ഡേവിസിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു. സിസ്റ്റർ ഡേവിസിൻ്റെ മനസ്സ് ഒരു കിളിയെ പോലെ പറന്നു പോയിട്ട് വർഷങ്ങൾ ഒന്ന് രണ്ട് കഴിഞ്ഞിരുന്നു. സൂപ്പിനായിട്ട് അവർ വീണ്ടും ആപൊളിച്ചതല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല. വയസ്സായിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ ഒരു ഓർമ്മയും തിരിച്ചറിവൊന്നുമില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ വാർത്ത കേട്ട ഉടനെ സ്പെയിൻകാരിയായിട്ടുള്ള സിസ്റ്റർ കരുണ പിയാനോയുടെ മുമ്പിൽ ചെന്നിരുന്നു. അതിൻ്റെ തുറന്നു വെച്ച അടപ്പ് ഒരു മരത്തിനെ പോലെ അവരങ്ങനെ അവർക്കങ്ങനെ അഭയം കൊടുത്തു. ആ പാട്ട് പുസ്തകങ്ങളെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അവരെ പിയാനോ വായിച്ചില്ല. രണ്ടു മണിക്ക് പിന്നെയും ബിഷപ്പ് ഹൗസിൽ നിന്ന് തോമച്ചൻ വിളിച്ചു പറഞ്ഞു, റേഡിയോ ഓസ്ട്രേലിയ പറഞ്ഞു ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന്. അപ്പോൾ ദില്ലിയിലെ ചില പത്രങ്ങളും ഒറ്റ പേജുള്ള എഡിഷനുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ AIRO എന്ന് ചോദിച്ചു. അപ്പോൾ പരിക്കേറ്റു എന്ന് മാത്രമേ ഇപ്പോഴും പറയുന്നുള്ളൂ എന്ന് പറയണം. അപ്പോൾ TV അത്ര തന്നെ ഉള്ളൂ പറയുന്നത് എന്ന് അവിടുത്തെ ഫോൺ കോളിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്. അപ്പോൾ ഫോൺ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വരാന്തയിലെ വീൽചെയറിലിരുന്ന് പ്രാർത്ഥനാ പുസ്തകം അങ്ങനെ വായിക്കുന്ന സിസ്റ്റർ കത്രീനയാണ് അപ്പോൾ ആദ്യമായിട്ട് അവർ കണ്ടത്. അപ്പോൾ അവർ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു, അറിഞ്ഞു ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്ന് തോമാച്ചൻ്റെ ഫോൺ വന്നിട്ടുണ്ട്. ഫിലോമിനാമ മരിച്ചതിന് ശേഷം സിസ്റ്റർ കത്രീന സംസാരിക്കുന്നത് മിക്കവാറും നിർത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ദില്ലിയിൽ നിന്ന് മഠത്തിലേക്ക് വന്നത്. കത്രീനാമ്മ മുഖമുയർത്തി എന്തോ ചോദിക്കാനായിട്ട് വരുമ്പെട്ട് വാക്കുകളെ നിർമ്മിക്കാനുള്ള ക്ലേശത്തിൽ അവർ നിശബ്ദയായി. വീൽചെയറ് ഉരുട്ടി മഠത്തിൻ്റെ ഉള്ളിലേക്ക് അവരങ്ങനെ പോയി. അപ്പോൾ വീൽചെയറിൻ്റെ ചക്രങ്ങൾക്ക് എണ്ണ ഇടണമെന്ന് അപ്പോൾ തോന്നി അവർ വീൽചെയറിൽ പോകുന്നത് കണ്ടപ്പോൾ. പാപ്പീസ് മുറിയിൽ ചെന്നപ്പോൾ സിസ്റ്റർ മാർഗരിറ്റ തുറന്ന അലമാരയുടെ മുമ്പിൽ അങ്ങനെ പരിങ്ങി നിൽക്കുന്നത് ഇവരിങ്ങനെ കാണുക. സിസ്റ്റർ ശാസിക്കുന്ന സ്വരത്തിൽ വിളിച്ചിട്ട് അവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയല്ലേ, ഗുളിക തപ്പല്ലേ വലിച്ചെറിയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയണം. അതായത് രക്തസമ്മർദ്ദത്തിന് 3 നേരം കഴിക്കേണ്ട ഗുളികകൾ സിസ്റ്റർ മാർഗരിറ്റ വലിച്ചെറിഞ്ഞു കളയുന്നു എന്ന് കണ്ടുപിടിച്ചത് തോട്ടക്കാരനാണ്. ക്രീസന്ത മരങ്ങളുടെയും ഡാലിയകളുടെയും ദളങ്ങൾക്കിടയിലെ ചുവപ്പും നീലയും നിറമുള്ള ഗുളികകൾ അങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. പെറുക്കിയെടുത്ത് കൊടുത്തിട്ട് ഇവരെ കാണിച്ചു. അപ്പോൾ മാർഗരിറ്റയുടെ ഗുളികകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പോൾ അന്ന് മുതലേ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മരുന്ന് കഴിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കാറുണ്ട് എന്ന് പറയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ മഠത്തെക്കുറിച്ചും അതേപോലെ അന്നത്തെ ആ ഒരു ദിവസത്തെക്കുറിച്ചും നമ്മളോടിങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചു എന്നുള്ള ഒരു പ്രധാന സംഭവം അവിടെ കഥയിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പം അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് വെടിവെച്ച് കൊല്ലുകയാണല്ലോ ചെയ്തത്, അങ്ങനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സമൂഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കഥയുടെ ബാക്കി ഭാഗത്ത് വരുന്നത്.